എനിക്കു പൊള്ളുന്നു അങ്ങൻ മെലിഞ്ഞ കൈകളിലിട്ട തിളയ്ക്കുന്ന വൈഡൂര്യത്തിൻ വളകളേൽക്കേ കുരുങ്ങുന്നു കൊലക്കയർ കണക്കു നീ അണിയിച്ച പവിഴമാലകളെൻ്റെ ഇളം കഴുത്തിൽ. കവിതയിലെ വൃത്തം ഞാൻ വൃത്തമായിട്ട് പരിശീലിച്ചല്ലേ, സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാഠങ്ങളുടെ ഭാഗമായിട്ടുള്ള വൃത്ത പരിശീലനമാണ്. പക്ഷേ അതിനേക്കാളേറെ കവിതകൾ ധാരാളം വായിക്കുന്നത് കൊണ്ട് ഈ വൃത്തങ്ങളുമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ കേകയായാലും കാകളിയായാലും മഞ്ജരിയായാലും ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത വൃത്തങ്ങളായാലും എൻ്റെ ആദ്യകാല കവിതകളെല്ലാം തന്നെ കൃത്യമായ വൃത്തങ്ങളെ പിന്തുടരുന്നതാണ്. ആദ്യകാല സ്കൂൾ ഹൈസ്കൂളിൽ വെച്ച് എഴുതിയിരുന്ന പല കവിതകളും സംസ്കൃത വൃത്തങ്ങളിലാണ്. സംസ്കൃത ശ്ലോകങ്ങൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. സംസ്കൃത വൃത്തങ്ങളിലുള്ള ശ്ലോകങ്ങളൊക്കെ ആദ്യകാലത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഒമർ ഖയ്യാമിൻ്റെ റൂബയ്യാത്തിൻ്റെ പലതിൻ്റെയും പരിഭാഷകൾ ഞാൻ നിർവഹിച്ചിട്ടുള്ളത് ശ്ലോകങ്ങളിലാണ്, ആ കാലത്തെ സ്കൂൾ മാസികകളിലും കയ്യെഴുത്ത് മാസികകളിലും ഒക്കെ. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായി വന്നുള്ളൊരു വൃത്ത പരിചയമാണ്. പിന്നീട് അതിൽ നിന്ന് മാറുകയും വൃത്തങ്ങളിൽ തന്നെ അത് ശിഥിലമായിട്ടുള്ള വൃത്തങ്ങൾ ഉപയോഗിക്കുക, സ്വതന്ത്ര വൃത്തങ്ങൾ ഉപയോഗിക്കുക, ചിലപ്പോൾ ഈ അഞ്ചുസൂര്യൻ അല്ലെങ്കിൽ കോഴിപ്പങ്ക് ഈ കവിതകളിലൊക്കെയുള്ള പോലെ പുതിയ വൃത്തങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ പലതും പിന്നീട് ചെയ്തിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും സ്വതന്ത്രമായിട്ടുള്ള മുക്തഛന്ദസ്സുകൾ അല്ലെങ്കിൽ വൃത്തമുക്തമായിട്ടുള്ള കവിതകൾ, ഗദ്യത്തിൻ്റെ പലതരത്തിലുള്ള താളങ്ങൾ ടോണുകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുക, ആ തരത്തിലുള്ളൊരു പരിശീലനം, വൃത്ത പരിശീലനം നല്ലതാണ്. കാരണം അത് നമ്മുടെ ഭാഷയുടെ ആന്തരികമായ താളങ്ങൾ, അതിൻ്റെ ഊർജം, അതിൻ്റെ പ്രവർത്തന രീതികൾ, അതിൻ്റെ സംഗീതം, ഇതൊക്കെ